രാഷ്ട്രീയ കേരളം ആവേശത്തോടെ ഉറ്റുനോക്കിയ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് സ്വപ്ന തുല്യ വിജയം. ഇടതു പ്രതീക്ഷകളെ അപ്പാടെ തകർത്ത ചാണ്ടിയമ്മൻ 37,719 വോട്ട് നേടിയാണ് പുതുപ്പള്ളിയുടെ പുതുതാരമായത്. വോട്ടെണ്ണലിന്റെ എല്ലാ ഘട്ടത്തിലും അതിവേഗം ബഹുദൂരം തന്നെ ഇടതു സ്ഥാനാർത്ഥി ജെക്സി തോമസിനെ മറികടന്നാണ് പുതുപ്പള്ളിയുടെ പുതുതാരമായി ചാണ്ടിയമ്മൻ 37,791 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയത്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ അലയടിച്ചു നിന്ന രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷമാണ് ചാണ്ടിയമ്മന് പുതുപ്പള്ളിയിലെ ജനങ്ങൾ നൽകിയത്. ഒരു ഘട്ടത്തിൽ ഭൂരിപക്ഷം 50,000 കടക്കുമെന്ന പ്രതീക്ഷയിലെത്തിയിരുന്നു യു ഡി എഫ് കേന്ദ്രങ്ങൾ. എന്നാൽ 37,719 എന്ന ചെറുതല്ലാത്ത ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞതും യു ഡി എഫ് കേന്ദ്രങ്ങളുടെ ആത്മവിശ്വാസം വാനോളമുയർത്തുന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് മേൽക്കൈ നൽകിയ രണ്ട് പഞ്ചായത്തുകളും വലിയ ലീഡിൽ തന്നെ ചാണ്ടിയമ്മനൊപ്പം നിന്നു. യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളായ പഞ്ചായത്തുകളിലും ഭൂരിപക്ഷം നേതാക്കളുടെ പ്രതീക്ഷകൾക്കും അപ്പുറമാണ് ലഭിച്ചത്. ആകെപ്പോൾ ചെയ്ത 130,000 വോട്ടുകളിൽ 78,098 വോട്ട് നേടാൻ ചാണ്ടിയമ്മനായി. 41,644 വോട്ടാണ് ജെയ്ക്കിന് ലഭിച്ചത്. ബി ജെ പി സ്ഥാനാർത്ഥി ലിജിൻ ലാലിന് 6,447 വോട്ടുകൾ നേടാനാണ് സാധിച്ചത്. നേരത്തെ തന്നെ പ്രതീക്ഷിച്ച വിജയം സ്വന്തമാക്കിയ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പ് വിജയം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചകമായാണ് കാണുന്നത്. ചാണ്ടിയമ്മന്റെ ഉജ്ജ്വല വിജയത്തിൽ യു ഡി എഫ് പ്രവർത്തകർ സംസ്ഥാനമൊന്നാകെ വിജയാഹ്ലാദത്തിലേക്ക് കടന്നു. മലയോര മേഖലയിലും വിവിധ കേന്ദ്രങ്ങളിൽ യു ഡി എഫ് പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളി ജനത നൽകിയ സ്നേഹാദരമായി മാറുകയായിരുന്നു യഥാർത്ഥത്തിൽ പുതുപ്പള്ളിയിലെ ചാണ്ടിയമ്മന്റെ ഈ തെരഞ്ഞെടുപ്പ് വിജയം. ന്യൂസ് ഡെസ്ക്, സി ടി വി, പ്രാദേശിക വാർത്താ.